ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഗിംസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വെറൈറ്റി റൈസുമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണല്ലോ നമ്മൾ സാധാ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ് കേട്ടോ അത്. അപ്പോൾ അതിനാവശ്യമായത് നമുക്ക് ഇതേപോലെ സവാള വേണം, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, കറിവേപ്പില, അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചതച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബിരിയാണി മസാല, കുരുമുളക് പൊടി, ഇതേപോലെ ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച്. നമ്മൾ ഇതേപോലെ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് ഇതേപോലെ സവാള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലവണ്ണ നല്ലവണ്ണം വഴന്ന് തരണ ആവശ്യം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കഴുകി വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇട്ടൊന്നുകൂടെ നല്ലപോലെ ഇളക്കാം. ഇത് നമ്മൾ ബീച്ചിൽ ആദാമിൻ്റെ ചായക്കടയിൽ പോയപ്പോഴാണ് ഈ ചോറ് ആദ്യം ഫസ്റ്റായിട്ട് കഴിച്ചത്. അപ്പോൾ അന്ന് തൊട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണത് ചെയ്യാനുള്ള ടൈമായത്. ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇതിനൊരു പാത്രം അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ അതിന് ഒരു രണ്ട് പാത്രവും പിന്നെ ഒരു ഗ്ലാസ് എക്സ്ട്രാ കൂടെ വെള്ളം അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചോറാണത്. ഇതിപ്പോൾ നമുക്ക് 1 കിലോ അരി എടുക്കുകയാണെങ്കിൽ 1/2 കിലോ ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ 1 കിലോ അരി എടുക്കുമ്പോൾ 1 കിലോ തന്നെ ബീഫായാലും ചിക്കനായാലും ഒക്കെ വേണമല്ലോ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നോക്കാം ഉപ്പുണ്ടോന്നുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് കിട്ടും. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. ഇപ്പോൾ വേവാൻ ഒരു 8 വിസിലൊക്കെയാണ് നമ്മൾ സാധാ വേവിക്കുക. ഇത് നമ്മളൊരു 7 വിസിലാകുമ്പോൾ ഓഫാക്കാം. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെക്കണം. അത് കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ കുക്കറിലുള്ള വെള്ളം ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് വെക്കാതെ എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാൻ പറ്റും. ഞാൻ അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചത്. അരിപ്പ് വെച്ചില്ലെങ്കിൽ അതിലത്തെ സവാളയും തക്കാളിയൊക്കെ വെള്ളത്തിലേക്ക് പോകുമല്ലോ. വെള്ളത്തിലേക്ക് പോയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് അതിൽ പോകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അരിപ്പ് വെച്ചത്. പിന്നെ നമ്മൾ ഈ കുക്കറിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും, അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോഴൊക്കെ നമ്മൾ ഈ വെള്ളം തിളച്ച് വന്ന് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നല്ലവണ്ണം. ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെയാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു 2 സ്പൂൺ നെയ്യ് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം തിളച്ചിങ്ങനെ വരുന്നുണ്ട്. നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഞങ്ങളെ കുക്കറിലുള്ള ബീഫ് ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്നാതെ ഇളക്കി നമ്മൾ ആ ഇറച്ചിയൊക്കെ വെന്ത കറി പോലത്തെ വെള്ളത്തിലാണ് ഈ ചോറ് വെന്തത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കി
മേലെ കുറച്ച് മല്ലിയില കൂടെ ഇങ്ങനെ വെക്കണം. ഇത് നമുക്ക് അത് അടച്ചു വെക്കാം. കുറച്ച് ടൈം അടച്ചു വെക്കാം. ഇപ്പോൾ ചൂടുള്ള ചോറും മറ്റേതും ചൂടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം ആവി വന്ന് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് നോക്കാം. ഇതേപോലെ ആവി വരാൻ തുടങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടി പിടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മളെ ചോറ് റെഡി ആയിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതൊന്നാകെ ആ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ കുക്കറിലൊക്കെ വേവിക്കുന്നവരാണെങ്കിൽ അതിൽ തന്നെ കുറച്ച് അരിയൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഇട്ടിട്ട് വിസിൽ വരുത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.